മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹർക്ക് പണം നൽകുന്നത് തടയാൻ ശുപാർശ മുന്നോട്ട് മുന്നോട്ടുവെച്ച് വിജിലൻസ് എല്ലാ കളക്ടറേറ്റുകളിലും പ്രത്യേക സെൽ രൂപീകരിക്കണമെന്നാണ് ശുപാർശ അതേസമയം തുടർ പരിശോധനയിലും വ്യാപക ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത് അപേക്ഷകളുടെ സുതാര്യത പരിശോധിക്കാൻ എല്ലാ കളക്ടറേറ്റുകളിലും പ്രത്യേക ടീമിനെ സ്ഥിരമായി ചുമതലപ്പെടുത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ ആറുമാസത്തിലൊരിക്കൽ ഓഡിറ്റ് നടത്തണം അർഹതയില്ലാത്തവർക്ക് ധനസഹായം നൽകാൻ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ശുപാർശയുണ്ട് ഒൻപത് ജില്ലകളിലാണ് തുടർ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയത് കൊല്ലം കല്ലട സ്വദേശിക്ക് പ്രകൃതിക്ഷോഭത്തിൽ വീടിന്റെ എഴുപത്തിയാറ് ശതമാനം കേടുപാടുണ്ടായതായി കാട്ടി നൽകിയ അപേക്ഷയിൽ നാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ വിജിലൻസ് പരിശോധനയിൽ വീടിന് കേടുപാടുണ്ടായിട്ടില്ല എന്നും ഈ വ്യക്തി അപേക്ഷ നൽകിയിട്ടില്ലെന്നും കണ്ടെത്തി ഇടുക്കി തൊടുപുഴ താലൂക്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ലഭിച്ച അപേക്ഷകളിലുള്ള ഫോൺ നമ്പർ ഒരു വ്യക്തിയുടേതാണെന്നും ഇവ ഒരു അക്ഷയ സെന്റർ വഴി സമർപ്പിച്ചതാണെന്നും തെളിഞ്ഞു കോഴിക്കോട് വിദേശ മലയാളിയുടെ മകന് ചികിത്സയ്ക്കായി മൂന്ന് ലക്ഷം രൂപയും സർക്കാർ ഉദ്യോഗസ്ഥന്റെ മാതാവിന് ഇരുപത്തി അയ്യായിരം രൂപയും ചികിത്സാ ധനസഹായം നൽകി തിരുവനന്തപുരത്ത് ഒരു ഏജന്റ് തുക വാങ്ങി നൽകിയത് ഇരുപത് പേർക്ക് പത്തനംതിട്ടയിൽ അപേക്ഷകളിലെ രേഖകൾ അപൂർണമാണെന്നും ആലപ്പുഴ ജില്ലയിൽ പതിനാല് അപേക്ഷകളിൽ പത്തെണ്ണത്തിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരു ഡോക്ടറെന്നും കണ്ടെത്തി അർഹതയില്ലാത്തവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ ഏജന്റുമാർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം